ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് മക്കൾ അസുഖം തന്നെയല്ലേ അലഹമ്മില്ല നമുക്ക് രാഹ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിന് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പം നേരം മുഴത്തേക്കുള്ള പടയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ചൂന് മദ്രസ് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ പോയിട്ട് കടി തരുകയാണ് അപ്പം ഈ പൊരി അതാണ് കേട്ടോ എനിക്ക് കടി പിന്നെ നമ്മളാ വീഡിയോയിൽ എന്നത്തെയും പോലെ ഇന്നും ഒരു പാട്ടൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് പിന്നെ പുതിയതായിട്ട് കാണുന്ന മുത്തുമണികൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരാൾ മദ്രസ് പോകുന്നുണ്ട് ഒരാൾ മദ്രസ് പോകണില്ല ഇത് കടന്നുറങ്ങണത് നിയാസാണ് കേട്ടോ അപ്പോൾ ഓനക്ക് സുഖമില്ല ഒനക്ക് പനി കഫക്കെട്ട് ആയിട്ട് ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലൊക്കെ പാടിയായിട്ട് ഇന്ന് അച്ചുവിന് വേഗം മദ്രസ് പറഞ്ഞയക്കട്ടെ അപ്പോൾ ഓനിക്കുള്ള ചായയൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ് ഒന്ന് ചായ അടിച്ചാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് ഇവൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഓം നോക്കട്ടോ അങ്ങനെ പിന്നെ ഓൻ പോയി കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ആകെ റബ്ബറിൻ്റെ അലയാണ് ഇഷ്ടം പോലെ റബ്ബറിൻ്റെ അല കഴിഞ്ഞിട്ടേ അതുണ്ട് അപ്പോൾ ഇനി മുറ്റടിച്ച് വരാൻ വേണ്ടിയാണ്ട് അതിന് നിന്ന് അപ്പം അങ്ങനെ നോക്കണ നേരത്താണ് വാഴക്കൊല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും തന്നെ ഒന്ന് വെട്ടിങ്ങാണ്ട് ഉഷാറാക്കിയാണ്ട് അവിടെ വർഗിൻ്റെ മേലെ കൊണ്ടായ ചട്ടോ വായക്കൊല അപ്പോൾ ഇങ്ങനെ അത് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ തന്നെ ഒന്നിങ്ങനെ നല്ലവണ്ണം പഴുത്തതുകൊണ്ടേ വവ്വാല് തിക്കണം ഇതെവിടെ എങ്ങനെയായിട്ട് ഒരു നല്ലൊരു വലിയൊരു കായയാണ് അത് തിന്നിക്കണം അത് പോൽക്ക് വിധിച്ചതേക്കാരെ ഓൽക്കും മണ്ടല്ലേ അപ്പം തിന്ന അപ്പോൾ അതേതായാലും മോല അത് തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കിയാണ്ട് വെച്ച് കണ്ടിട്ടോ പിന്നെ ഞൗത്ത് കയറി അപ്പം ഇന്ന് ചായക്കടി ഉണ്ടാക്കണമൊന്നുമില്ല ഇന്നലെ ഞങ്ങൾ ബിരിയാണി വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ബിരിയാണിയും മൈക്കുള്ള മസാലയും ഒക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ചിട്ടൊക്കെയാണ് വെച്ചേരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്നാൽ ഈ കടി ഉണ്ടാക്കണ്ട ചോറും കൊണ്ട് ഇന്ന് രാവിലെ അങ്ങോട്ട് അങ്ങോട്ട് ഉന്തി വിടാന്ന് വിചാരിച്ച് അത്ര തന്നെ എന്നുണ്ടല്ലോ പുതിയ ഈ ചായക്കടി ഉണ്ടാക്കണ ഒരു ദിവസം പുതിയ ചോറാണെങ്കിൽ തിന്നതി ഒന്നും ആവില്ലല്ലോ പിന്നെ കുഞ്ഞിപ്പാകം കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ എല്ലാ ഒരുവിധം പണികളൊക്കെ കഴിച്ചാണ് പിന്നെ ഞങ്ങൾ വണ്ടൂര് ഹോസ്പിറ്റലിൽ എത്തിക്കണ് ആ ഒരു കാഴ്ചകളുടെ കാണുന്നത് അപ്പം ഞങ്ങൾ പോണതും പിന്നെ പണികളൊരുക്കുന്ന സീനുകളൊന്നും കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് എല്ലാ വീഡിയോയിലും എപ്പോഴും കാണിച്ചാലുണ്ട് അപ്പം ഇന്നെങ്ങനെ ഇങ്ങനെ പോകുന്നപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്നും എടുത്തതാണ് അപ്പോൾ ടോക്കണൊക്കെ കിട്ടിക്കണ് നൂറ്റി നാൽപ്പത്തി രണ്ടാണു കേട്ടോ ടോക്കൺ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എന്താ ഒരു വിളിക്കും അതുകൊണ്ടാണ് പിന്നെ കുട്ടികൾക്കുള്ള പ്രത്യേകിച്ച് വരി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെല്ലുന്നതാണ് അതൊക്കെ ഡോക്ടറൊക്കെ കണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും പിന്നെ നമ്മൾ എടുക്കണില്ല കേട്ടോ പിന്നെ ഞാനവിടെ വരി ഇരിക്കണത് പിന്നെ മരുന്ന് വാങ്ങിച്ചാനാണ് അപ്പോൾ നിയാസിനോടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു താത്തഞ്ഞോട് ചോദിച്ചാൽ ചീട്ടാദ്യം തന്നെ വാങ്ങിക്കുകയാണോ എന്നൊക്കെയാണ് ടോ എന്നോട് ചോദിച്ചിരുന്നത് നമുക്കാണെങ്കിൽ അങ്ങനെ അറിയില്ല ഇത് പല വരിയാളൊക്കെ ആയതുകൊണ്ടേ അപ്പോൾ ഓനി ഇന്നെ തന്നെ ശ്രദ്ധിക്കുകയാണ് ഞാനാണെങ്കിലും ഓനീ തന്നെ ശ്രദ്ധിക്കുകയാണ് ഏ അങ്ങനെ പിന്നെ മരുന്നാളൊക്കെ അവിടുന്ന് തന്നെ കിട്ടി കുഴപ്പമൊന്നുമില്ല അവന് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ തിന്നീണത് അപ്പോൾ ഇന്ന് രാവിലെ വന്ന ഒ പിയിൽ കാണിച്ചപ്പോൾ ഉള്ളൂ ഒരുപാട് ദിവസത്തേക്കുള്ളത് തരാന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് പോന്നു അപ്പോൾ പുറത്ത് പോകുന്ന വഴിയിലാണ് ഓൻ അങ്ങോട്ട് പോകുമ്പോൾ ഏതോ അവനൊരു മുട്ടായി കണ്ടു കഴിഞ്ഞിട്ടോ ഒരു ഫുഡിങ്ങിൻ്റെ ഒരു മുട്ടായി ഉണ്ടാണ് അപ്പോൾ അതോ വേണം അപ്പോൾ പിന്നെ നമ്മൾ കയറുമ്പോൾ നമ്മൾ വിട്ടെടുക്കൂലല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങൂലേ അപ്പോൾ ഞാൻ കടിച്ചാൽ പറിച്ചിട്ടോ അതൊക്കെ ഒരുപാട് തിന്നതാണ് സ്കൂൾക്ക് പോകണമെന്ന് സമയത്തൊക്കെ പല്ലുമേലൊക്കെ ഒട്ടി പക്ഷേ അത് ഇന്നും ഒരു രസമാണ് പല്ലേന് കേടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇച്ചിരി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പുറത്ത് പോകുകയാണെങ്കിൽ അത് കാണുകയാണെങ്കിൽ ഞാൻ വാങ്ങും കേട്ടോ അപ്പോൾ ഓനക്ക് പിന്നെ ഫസ്റ്റ് അവന് കണ്ടപ്പോൾ വേണ്ടത് നെല്ലിക്കായിരുന്നു പിന്നെ അത് പറഞ്ഞതുകൊണ്ട് അവന് മാറ്റി പിന്നെ അവൻ ആ പുഡിക്കുമ്പോൾ ഒന്ന് കൈയെടുക്കണേനെ കേട്ടോ അപ്പോൾ അവനക്ക് അത് അപ്പോൾ ഞങ്ങൾ ഇതേപോലെ നാല് അഞ്ചെണ്ണം വാങ്ങിയതിൽ പിന്നെ പിന്നെയും തരാൻ പറഞ്ഞു അങ്ങനെ പിന്നെയും രണ്ടെണ്ണം പിന്നെയും വാങ്ങി രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൽ അങ്ങനെ പിന്നെ പല മുട്ട കുറച്ച് വാങ്ങി അപ്പം ഞാൻ വടങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഓനക്ക് ഇത് വേണംന്ന് പറഞ്ഞ് അപ്പം അത് രണ്ടെണ്ണം അത് വാങ്ങി പരിൽ വന്നാൽ പിന്നെ അച്ചും ഉണ്ടല്ലോ ഇനി ഹാല് പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓനക്ക് മുട്ടായി വാങ്ങേണ്ട ആവശ്യമില്ല അവന് പിന്നെ ഉമ്മ ഇവിടെ പൈസ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു മുട്ടായി ഒക്കെ വാങ്ങാൻ അപ്പോൾ ഓനോടെ അതിന് രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞു പിന്നെ ഇതൊരു ചെറിയൊരു പെട്ടിപ്പീടിയാണ് കേട്ടോ ഒരിപ്പാണ് ഇതിൽ നിൽക്കണത് അപ്പോൾ പാവം എന്തുകൊണ്ടാണ് ആ പാനങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഞാനൊരു വെള്ള മുട്ടായി വാങ്ങി ഇതൊക്കെ എന്താ പറയുക ഒരു നല്ലൊരു ടേസ്റ്റുള്ളൊരു മുട്ടായി ആണല്ലേ അപ്പോൾ ഇത് ഓൽക്കല്ല ഇത് മക്കൾക്ക് പറ്റൂല ഓലത് കഴിച്ചു എന്നറിയുമ്പോൾ അപ്പോൾ ഞാൻ ഇച്ചെന്നാ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ പിന്നെ മക്കളെ കടല കണ്ടാൽ നമ്മൾ വിടുമോ നമ്മൾ കടലിൻ്റെ മൂത്താപ്പ് എണിച്ച് മറ്റേ കടലൊന്നും ഇഷ്ടമല്ല മസാല കടലൊന്നും ഇഷ്ടമില്ല പച്ചക്കടലെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാട്ടോ അങ്ങനെ പിന്നെ അത് മേടിച്ച് അങ്ങനെ കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങിച്ച് പിന്നെ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടാവും ഉജാലുണ്ട് സോപ്പും പൊടിയുണ്ട് പാൽപ്പൊടിയുണ്ട് സോപ്പ് ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക ചെറിയ ഒരു കുടക്കീലെല്ലാം എന്ന് പറയുമല്ലോ അതേപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഏതായാലും പിന്നെ ഞങ്ങൾ ബസ് കയറി ഏറിപ്പോന്ന് പിന്നെ പെരിയിലെത്തിയിട്ടുള്ള പടയാണ് ഈ കാണുന്നത് ചോറ് വച്ചിട്ടുണ്ടായില്ല ചാറ് വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഈ ശർക്കര എന്താ വച്ചാൽ മത്തം വരകാന്ന് വിചാരിച്ചു കേട്ടോ മത്തം കറി ഉണ്ടാക്കില്ലേ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് കുടിയുന്ന വന്നതാണ് കുറച്ച് ചേമ്പ് പിന്നെ ഇതിൻ്റെ മുന്നത്തെ ഒരു വായക്കൊല കുഴപ്പിച്ചീനും അത് അപ്പോൾ ഒക്കെ തിന്നുകാണ്ടൊക്കെ പരത്തിയിട്ടിട്ട് പോയതാണ് ഇനിയിപ്പോൾ ഇതാളൊക്കെ റെഡിയാക്കണം അതിൻ്റെ ഇടയിൽ ചോറ് വെക്കുന്നുണ്ട് ഗ്യാസമ്മേ വള്ളം വെച്ചുകൊണ്ട് ചോറ് വെച്ചേക്കണ് അപ്പോൾ അതങ്ങനെ തിളക്കണുണ്ട് ഇപ്പം ചെരി കൊണ്ടായതുകൊണ്ട് പിന്നെ വേഗമാണല്ലോ അപ്പം ഈ എളുപ്പക്കറി ഇതൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ഈ ചോറ് എന്തായാലും ഉള്ള അതിന് കഞ്ഞിൻ്റെ അള്ളം എടുത്ത് പിന്നെ മുരിങ്ങ എന്തേലും തിളച്ചാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് വെക്കണീൻ്റെ അടി കൂടി നമ്മുടെ മനിക്കുട്ടം വന്നീനു ഓനിതേപോലെ ഓന് ഒരു പാട്ടിൻ്റെ ചെറിയൊരു ബോക്സും കൊണ്ട് വന്നീനതിൽ പാട്ടൊക്കെ വെച്ചിരിക്കണട്ടോ അപ്പോൾ കരക്കിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന് കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ കുഞ്ഞിപ്പം ഇങ്ങനെ അറിയാതെ അങ്ങനെ ഇങ്ങനെ തലാട്ടിങ്ങോട്ടിങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ടുണ്ടായില്ലേ ഞാൻ കാണാതെടുത്തതാണ് അപ്പോൾ കുട്ടികളതും കൊണ്ട് കുത്തിരിക്കുകയാണ് അതില് ടി വി കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അത് വെച്ചും ചെയ്തിരിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ ചോറും കൂട്ടാൻ വെക്കണ തിരക്കും മക്കളവിടെ ഡനുസണ തിരക്കും കേട്ടോ അപ്പം ആ ചോറും കൂട്ടാൻ വെക്കണീൻ്റെ അടിയിൽ തന്നെ മത്തൻ മുറിച്ചു കാണ്ട് അതും പടം നുറുക്കിച്ചുകാണ്ട് അത് വേഗിച്ച് വെച്ചാൽ അതും കൂടി ഇടാകുമല്ലോ അപ്പം അതും കൂടിയും ഇതിൻ്റെ അടിയിൽ കൂടി ഓരോരോ പണിയെടുക്കുന്നുണ്ട് പിന്നെ ഇന്നലെ ആശുപത്രി കൊണ്ട് അതിന് ഷീട്ടാണ് കേട്ടോ അപ്പോൾ മത്തനൊക്കെ ആണ് ഏകദേശം നുറുക്കിയാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് തേങ്ങതേപോലെ ചിരണ്ടി വെച്ചേക്കണ് പിന്നെ അതേപോലെ തന്നെയാണ് എന്താ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിരിക്കണെ മമ്പായർ ഇട്ട് കണ്ട് കുറച്ച് വെള്ളത്തിൽ കണ്ട് തിളപ്പിച്ചിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടുങ്ങാണ്ട് വേവിച്ചിട്ടുണ്ട് ശർക്കര വെള്ളം ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു വിളക്കും ഒരുങ്ങിയിക്കണ് പിന്നെ ഇപ്പോൾ എന്താപ്പോൾ അതിൻ്റെ മത്തൻ്റെ എന്താ കുരു അങ്ങനെ വെച്ചിരിക്കുന്നുട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ചോറും വെച്ചിട്ടുണ്ട് മുരിങ്ങാക്കറിയാണ് പിന്നെ ഇന്നലത്തെ എന്താ ഇപ്പോൾ ചിക്കൻ്റെ കുറച്ച് മസാല ഉണ്ട് സോയാബീൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് വാങ്ങി വെച്ചിരിക്കണേ അതിൽ പൊടി കലിക്കാണ്ട് ഞാൻ പാർന്നിക്കും കേട്ടോ അരിപ്പൊടിയൊക്കെ കലക്കുകയാണെങ്കിൽ പാർ നിൽക്കണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കുറുക്കിങ്ങാണ്ട് എടുക്കണം അതിൻ്റെ അടിയിൽ നിന്ന് മമ്പയർ അതും ഇട്ടെടുക്കണം തേങ്ങ ഇട്ടെടുത്ത് നല്ല അടിപൊളി കേട്ടോ ഉഷാറായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം ചക്കരമൊത്തം വരകി അതൊക്കെ തിന്നിക്കണം അപ്പോൾ മക്കളെ നമ്മളെ ഈ പാട്ടോട് കൂടിയിട്ട് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നല്ല ഒരു അടിപൊളി പാട്ടാണ് ഓൾഡ് സോങ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ സ്കിറ്റായിട്ടുള്ളതാണോ ഡേ ഇൻ മെയ് ലൈഫ് ആണോ രസം ഡേ ഇൻ മെയ് ലൈഫ് ആകുമ്പോൾ അതിൽ എന്തായാലും ഒരു പാട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സ്കിറ്റിലാവുമ്പോൾ അത് ഉൾപ്പെടുത്താൻ പറ്റൂല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈയൊരു വീഡിയോ ഇവിടെ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ടോട് കൂടിയിട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ പാടണം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പാടുന്നത് എൻ്റെ പാട്ടപുസ്തകത്തിൽ എഴുതിച്ചതാണ് അപ്പോൾ നമുക്ക് പാടാം

അപ്പോ പാട്ടെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങള് കമന്റ് ചെയ്യാനെങ്ങൾ മറക്കരുത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നതുവരേക്കും എല്ലാ മുത്തുമണികൾക്കും അസ്സാം വലിക്കും